ഏറ്റുമാനൂർ നഗരസഭയിൽ യു ഡി എഫിൽ പ്രതിസന്ധി വൈസ് ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം കൌൺസിലറായ കെ ബി ജയമോഹന് പാർട്ടി നേതൃത്വം കത്ത് നൽകി എന്നാൽ സ്ഥാനം ഒഴിയില്ലെന്ന നിലപാടിലാണ് ജയമോഹൻ അവിശ്വാസത്തിലൂടെ ജയമോഹനെ പുറത്താക്കാൻ വേണ്ട അംഗബലവും യു ഡി എഫിന് ഏറ്റുമാനൂർ നഗരസഭയിലെ മുപ്പത്തിയഞ്ചംഗ കൗൺസിലിൽ യു ഡി എഫിന് ആകെ അംഗങ്ങൾ പതിനഞ്ചു പേരാണ് ഇതിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നിലവിലെ വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ അടക്കം രണ്ടംഗങ്ങളാണ് ഉള്ളത് യുഡിഎഫിലെ മുൻ ധാരണ പ്രകാരം വൈസ് ചെയർമാൻ സ്ഥാനം രണ്ടര വർഷം വീതം കേരള കോൺഗ്രസിനും കോൺഗ്രസിനും പങ്കുവച്ചിരിക്കുകയാണ് എന്നാൽ മൂന്നര വർഷം പിന്നിടുമ്പോഴും ജയമോഹൻ തലസ്ഥാനത്ത് തുടരുകയാണ് പാർട്ടി നേതൃത്വം പലതവണ ആവശ്യപ്പെട്ടിട്ടും ജയമോഹൻ രാജിവയ്ക്കാതിരുന്നതിനെ തുടർന്ന് പാർട്ടി നേതൃത്വം കത്ത് നൽകിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിനു ചെങ്ങലമാണ് കത്ത് നൽകിയിട്ടുള്ളത് ജൂലൈ ഒന്നാം തീയതി നൽകിയതായി കാണിച്ചിട്ടുള്ള കത്തിൽ ഏഴു ദിവസത്തിനകം വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച് പാർട്ടിയെ അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ രാജിവെക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ജയമോഹൻ ജയമോഹൻ രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാനുള്ള അംഗബലം നിലവിൽ യു ഡി എഫിനില്ല ജോസഫ് ഗ്രൂപ്പിന് രണ്ടംഗങ്ങൾ മാത്രമുള്ളതിനാൽ കൂറുമാറ്റ നിരോധന നിയമവും ബാധകമാകില്ല നിലവിലെ പാർട്ടി നേതൃത്വത്തിന്റെ കത്ത് അംഗീകരിച്ച് രാജിവെക്കേണ്ടതില്ല എന്നാണ് ജയമോഹന്റെ നിലപാട് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതും വൈസ് ചെയർമാൻ സ്ഥാനം ലഭിക്കുന്നതിന് കത്ത് നൽകിയതുമെല്ലാം കേരള കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റും സജി മഞ്ഞക്കടമ്പിലാണെന്നും നിലവിലെ നേതൃത്വമല്ലെന്നുമുള്ള നിലപാടിലാണ് ജയമോഹൻ അതേസമയം വൈസ് ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുമുണ്ട് ഒന്നാം വാർഡ് കൌൺസിലർ വിശ്വനാഥനെയാണ് കോൺഗ്രസ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് സൂചന ഇതോടെ നഗരസഭയിൽ യു പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് ജയമോഹൻ രാജിവെക്കാത്ത പക്ഷം വിഷയം യുഡിഎഫ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിടുമെന്ന് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിനു ചെങ്കളം അറിയിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്